നവകേരള സദസ് സമാപിക്കുമ്പോൾ എൽ ഡി എഫിനോളം തന്നെ ലാഭം തന്നെയാണ് യു ഡി എഫിനും. നവകേരള സദസ്സിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളിൽ ഒരുപടി മുന്നിലെത്താനായി എന്നതാണ് ഇടതുമുന്നണിയുടെ ഏക ആത്മവിശ്വാസം. സർക്കാർ പരിപാടിയായി തുടങ്ങി തനി രാഷ്ട്രീയ സദസ്സായി പര്യവസാനിച്ചെങ്കിലും പ്രതിപക്ഷവുമായി നേർക്കുനേർ ഏറ്റുമുട്ടുകയും സമാനതകളില്ലാത്ത സംഘർഷങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തതോടെ നവകേരള സദസ്സിന് മുൻപും ശേഷവും എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ കേരള രാഷ്ട്രീയത്തിന് രൂപമാറ്റം സംഭവിച്ചു. ധൂർത്തും ആഡംബരവുമെന്ന കനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു തുടക്കം മുതൽ പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണ ലൈൻ. എന്നാൽ കല്യാശ്ശേരി മുതൽ തുടങ്ങിയ കരിങ്കൊടി പ്രതിഷേധവും അതിനെ സർക്കാരും പാർട്ടിയും നേരിട്ട വിധവും പ്രതിപക്ഷത്തിന് പുതിയ വഴി തെളിക്കുകയായിരുന്നു. എന്നാൽ കൊല്ലത്തെത്തിയതോടെ അടിക്ക് തിരിച്ചടി എന്ന പ്രതിരോധ ലൈനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിരോധം വളർന്നു. തിരുവനന്തപുരത്ത് 3 ദിവസങ്ങളിൽ അരങ്ങേറിയ തെരുവ് യുദ്ധം ഇവയുടെ മുൻനിരയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം നിലയുറപ്പിക്കുകയും ചെയ്തതിലൂടെ കോൺഗ്രസിലും പോഷക സംഘടനയിലുമുണ്ടായ ആവേശവും ആത്മവിശ്വാസവും അപ്രതീക്ഷിതം തന്നെയാണ്. ഫലത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം എന്ന ലക്ഷ്യവുമായി CPIM തുടങ്ങിയ നവകേരള സദസ്സ് അറിഞ്ഞോ അറിയാതെയോ ഇതേ ലക്ഷ്യത്തിലേക്ക് എത്താൻ കോൺഗ്രസിനും വഴിയും തെളിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രചോദനവുമായി എന്നതാണ് വസ്തുത. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന കേന്ദ്ര നിലപാടുകൾ ജനസമക്ഷത്തെത്തിക്കാനായി എന്നതാണ് CPIMന്റെ വിലയിരുത്തൽ. ഒപ്പം സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യങ്ങളുടെ കടക്കിൽ കത്തിവെക്കുന്ന കേന്ദ്രത്തിന് എതിരെ കോൺഗ്രസ് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നതടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ അജണ്ട കൂടി നിശ്ചയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി ആരോപണം, വിലക്കയറ്റം, AI ക്യാമറ, കേഫോൺ വിവാദങ്ങൾ തുടങ്ങിയവ മറികടക്കാനും പാർട്ടിക്ക് നീക്കമുണ്ടായിരുന്നു. 2 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭയിൽ അഴിച്ചുപണി നടന്നതോടെ പുതിയ ഊർജം വരുമെന്നാണ് നിലവിലെ പ്രതീക്ഷ. നിലവിൽ 18 സീറ്റാണ് കേരളത്തിൽ UDFനുള്ളത്. BJPക്കെതിരെയുള്ള നിർണായക പോരാട്ടത്തിൽ പരമാവധി സീറ്റുകൾ സമാഹരിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനിർണായകവുമാണ്. സർക്കാരിനെതിരെ നവകേരള സദസ്സോടെ തുറന്നു കിട്ടിയ പ്രക്ഷോഭ സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. കരിങ്കൊടി സമരക്കാരെ DYFI നേരിട്ടത് CPIMന് തിരിച്ചടിയാണെന്ന വിലയിരുത്തലും നിലവിലെ സാഹചര്യത്തിലുണ്ട്. യഥാർത്ഥത്തിൽ CPIMനേക്കാൾ ഒരുപടി മുന്നിൽ നേടിയിരിക്കുന്നത് UDF തന്നെയാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് UDFന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പുതിയ തുറപ്പുചീട്ട് വീണുകിട്ടിയത്. യഥാർത്ഥത്തിൽ നവകേരള സദസ്സി യാത്രയെ മാധ്യമങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക എന്ന ഏക അജണ്ടയുമായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്നാൽ CPIMന്റെയും DYFI പ്രവർത്തകരുടെയും നീക്കങ്ങൾ അഥവാ അവരുടെ പ്രതിരോധങ്ങൾ കോൺഗ്രസിന് വലിയ രീതിയിൽ നേട്ടങ്ങൾ നൽകിയിരിക്കുകയാണ്. അതേസമയം തന്നെ CPIMന് വലിയ രീതിയിലുള്ള മോശമായിട്ടുള്ള ഇമേജും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഏറെ ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ അത് CPIMന് വളരെയധികം മങ്ങലേൽപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതിഷേധത്തോടും മാധ്യമങ്ങളോടും മുഖ്യമന്ത്രി സ്വീകരിച്ച ചില നയങ്ങളും CPIMനും LDFനും വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനും 2 തലങ്ങളിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ SFIയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറുകൂട്ടം ആളുകൾ ഇപ്പോഴും ഗവർണർക്കൊപ്പം തന്നെയാണ്. മാത്രമല്ല ഗവർണർക്ക് നടു റോഡിൽ ഇറങ്ങിക്കൊണ്ട് കോഴിക്കോട് എന്ന മഹാനഗരത്തിൽ ചെറിയൊരു ഓളമുണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. അതും CPIMന് ഒരുപക്ഷെ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങൾ പോലും CPIMനും അഥവാ LDFന് വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം പോലീസ് CPIMന്റെ ഗുണ്ടകളെ പോലെ പെരുമാറിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. മാത്രമല്ല PM മാർഷോയുടെ കാര്യത്തിലാണെങ്കിൽ പോലും, DYFI പ്രവർത്തകരുടെ കാര്യത്തിലാണെങ്കിൽ പോലും, എന്തിന് CPIM നേതാക്കളുടെ കാര്യത്തിലാണെങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായിരുന്നു. ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചപ്പോഴും പോലീസിന്റെ ഈ മൃദു സമീപനമുണ്ടായിരുന്നു. മാത്രമല്ല UDF പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിൽ പോലീസിന്റെ നീക്കം തീർത്തും വ്യത്യാസവുമായിരുന്നു. കൂടാതെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകയ്ക്ക് എതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും കേസെടുത്തതും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പോലീസ് കേസെടുത്തത് മാത്രമല്ല അതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടിയും ചില്ലറയൊന്നുമല്ല അലോസരപ്പെടുത്തലുണ്ടാക്കിയത്. അതിനുള്ള ചോദ്യങ്ങൾക്ക് പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ചില അസഹിഷ്ണുതകൾ ഉണ്ടായിരുന്നതുമാണ്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരള സർക്കാർ നടത്തിയ ഈ നവകേരള യാത്ര കേരള സർക്കാരിനേക്കാൾ കൂടുതൽ നേട്ടമുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് UDFനാണ്. യഥാർത്ഥത്തിൽ UDF സ്വീകരിച്ച നയവും തീർത്തും വ്യത്യസ്തവുമായിരുന്നു.
ആകെ യു ഡി എഫിന് പറയാനുണ്ടായിരുന്നത് ഭരണവിരുദ്ധ വികാരമെന്നും ധൂർത്ത് എന്നുള്ള ചെറിയ നിസ്സാരം പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. അതായത് ഒന്നും ചെയ്യാതിരുന്നുകൊണ്ട് യാതൊരു പണിയും എടുക്കാതെ യു ഡി എഫിന് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏക പ്രതീക്ഷ പുതിയ മന്ത്രിസഭയാണ്. അതിൽ കെ പി ഗണേഷ് കുമാറിനോ കടന്നപ്പള്ളി രാമചന്ദ്രനോ ഇപ്പോഴത്തെ സർക്കാരിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് സർക്കാരിന്റെ തന്നെ ക്രെഡിറ്റ് ലിസ്റ്റിൽ വരും. അഥവാ അതുമില്ലെങ്കിൽ സർക്കാരിന്റെ ഗതി അധോഗതി തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ഈ സകല അക്രമങ്ങളും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും എല്ലാം തന്നെ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തുറുപ്പ് ചീട്ടാക്കി മാറ്റാനുള്ള സാധ്യതയും ഏറെയാണ്. അതിനുള്ള ഫലവും അവർക്ക് ലഭിക്കാതിരിക്കില്ല.